നമ്മുടെ ധന്യനായിട്ടുള്ള ഒരു പ്രവർത്തകൻ ആലപ്പുഴ എന്ന് പറഞ്ഞതാണ്. അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഒരു വ്യക്തി ജീവിതത്തിൽ നിരാശ വന്ന് വീട്ടുകാരും അവഹേളിച്ച് അപകർഷതാ ബോധത്തോടുകൂടി ഇനി താൻ ജീവിക്കുന്നില്ലെന്ന് ഉറപ്പിച്ച് മരിക്കാൻ തീരുമാനിച്ചു അത്രേ. ശരിക്കും നടന്നതാണ് ഇത്, കഥയല്ല. ഈ വിധി വൈപരീത്യം എന്നുള്ളതിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കാം. സ്വാഭാവികമായിട്ടും ചെയ്യുന്ന മാതിരി കഴുത്തിൽ കയറ് കെട്ടി ഫാനിൽ തൂക്കി അയാൾ കാല് വിട്ടു, തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചു. ഫാനോടുകൂടി താഴെ വീണു, അയാൾക്കൊന്നും പറ്റിയില്ല. ഫാൻ തലയിലോ ശരീരത്തോ വീണിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, അപ്പം മരിച്ചില്ല. രണ്ടാമത് കുറേ ചെടികൾക്ക് തളിക്കാനുള്ള വിഷം മേടിച്ചു കൊണ്ടുവന്ന് അത് കഴിച്ചു. അയാൾ പിടയുന്നത് ആരോ കണ്ട് നാട്ടുകാരെ വിളിച്ചു കൂട്ടി അയാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് വയറൊക്കെ കഴുകി അയാളെ പിന്നെയും ജീവിപ്പിച്ചു. മൂന്ന് രാത്രി അർദ്ധരാത്രിക്ക് ആരും കാണാതെ റെയിൽ പാളത്തിൽ തലവെച്ച് മരിക്കാൻ തീരുമാനിച്ചു. കൃത്യമായിട്ടെല്ലാം ചെയ്തു. ട്രെയിൻ അപ്പുറത്ത് കൂടെ പോയി, ഈ പാളത്തിൽ കൂടെ പോയില്ല. പിന്നെ മൂന്ന് പ്രാവശ്യം മരിക്കാൻ, ഇത് നിങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇത് തമാശ, നമുക്ക് ചിരി തോന്നുമെങ്കിലും, ചിരി വരുമെങ്കിലും, ഒരു തമാശ ആയിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ വസ്തുത നോക്കാം. അവസാനം അയാൾ തീരുമാനിച്ചു, ഇനി ഞാൻ മരിക്കില്ല, ഞാൻ ഇനി ജീവിക്കാൻ പോവാണ്. പാലക്കാട് നിന്ന് മിനി ലോറി എടുത്ത് പൊള്ളാച്ചിയിൽ ചെന്ന് വെജിറ്റബിൾസ് വാങ്ങിച്ച് പാലക്കാട് മാർക്കറ്റിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ കച്ചവടം തുടങ്ങി. നല്ല രീതിയിൽ പുരോഗമിച്ചു. രാത്രി അതിരാവിലെയാണ് വെജിറ്റബിൾ കൊണ്ടുവരിക. വെജിറ്റബിൾ കൊണ്ടുവരുന്ന സമയത്ത് അയാളുടെ വണ്ടിയുടെ മുൻ ചക്രം റൈറ്റ് സൈഡിലുള്ള വീല് പഞ്ചറായി. അപ്പോൾ അയാൾ അത് ഇടയ്ക്കിടയ്ക്ക് ആവാറുണ്ട്, അത് വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. അയാൾ ഇറങ്ങി, വണ്ടി റോഡിൻ്റെ സൈഡിലേക്ക് നിർത്തി ഇറങ്ങി, അതിൻ്റെ പുറകിൽ കൂടെ മുമ്പിൽ വന്ന് ടയറിനെ കാലുകൊണ്ട് അടിച്ചു നോക്കുമ്പോൾ ആ പുറകിൽ നിന്ന് വരുന്ന നാഷണൽ പെർമിറ്റുള്ളൊരു ലോറി ഇയാളെ ആട്ടിച്ച് തെറിപ്പിച്ച് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അയാൾ മരിച്ചു. ഒറ്റ സെക്കൻഡ് കൊണ്ട് മരിച്ചു. അത്ര വലിയ അടിയായിരുന്നു. രാവിലെ റോഡ് ക്ലീൻ ആയിരുന്നേ, ഇയാളാണെങ്കിൽ വലിയ വണ്ടികളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പഞ്ചറായിട്ടുള്ള ടയർ നോക്കി നിൽക്കുന്നതിനിടയ്ക്കാണ് ഇത് സംഭവിച്ചത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അയാളെ മൂന്ന് രീതിയിൽ തൂങ്ങി മരിച്ചിരുന്നുവെങ്കിൽ ആ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പോകണം, കോടതിയിൽ പോകണം, ആ പോലീസുകാർക്ക് കൈക്കൂലി കൊടുക്കണം, പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പിടുത്തമില്ല. ഇതെന്നോട് പറഞ്ഞയാളുടെ വരികളാണ് കേട്ടോ. അതേ സമയത്ത് വണ്ടി ഇടിച്ചു മരിച്ചു. അത് ഇൻഷുറൻസുകാർ വന്ന് കാര്യങ്ങൾ ചെയ്തു. 800,000 രൂപ അയാളുടെ കുടുംബത്തിന് കോമ്പൻസേഷൻ കൊടുക്കുകയും ചെയ്തു. മറ്റേ രീതിയിൽ മരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഈ രീതിയിൽ വധിക്കപ്പെട്ടപ്പോൾ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ദ മാൻ പ്രപ്പോസസ് ആൻഡ് ദ ഗോഡ് ഡിസ്പോസസ്. ഇതാണ് കാരണാഭാവേ കാര്യാഭാവ. ഇത് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞതാണ്. ഒരു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. ആ മൂന്ന് പ്രാവശ്യവും മരിച്ച ആ കുടുംബത്തിന് നരകയാതന കൊടുക്കണ്ട എന്ന് പ്രകൃതി തീരുമാനിച്ചുകാണും അല്ലേ. എന്നിട്ട് അയാൾ എന്തായാലും മരിക്കാൻ തീരുമാനിച്ച ആളെ കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്കും അടിച്ച് തെറിപ്പിച്ചു. ആ അതിൽ ഇൻഷുറൻസുകാർ 800,000 രൂപ ആ വീട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്തു. ദൈവ ഇച്ഛ, വിധി, ശിരോലിഖിതം, നമ്മുടെയൊക്കെ ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്നില്ലേ, ഇതൊക്കെയാണത്. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും